അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ദീനിന്റെ വക്താക്കളായി ജീവിക്കാനുള്ള മഹാഭാഗ്യം നമുക്കേവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അടുത്തറിയുവാനും അല്ലാഹുവിന്റെ നിയമവ്യവസ്ഥതികൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു പുതിയ വിഷയമാണ് ഇന്ന് തൊട്ട് നാം സംസാരിച്ചു തുടങ്ങുന്നത്, അഥവാ ആത്മീയ ചികിത്സ ശരിയും തെറ്റും എന്ന വിഷയം. എന്നുവച്ചാൽ ഗൂഢോത്രം, കണ്ണേർ, സിഹർ, മന്ത്രം എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ചുള്ള ഇസ്ലാമിക മാനം. ഇക്കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ പല വീക്ഷണങ്ങളുമുണ്ട്. ആമുഖമായി തന്നെ ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. മുസ്ലിങ്ങൾക്ക് ഒറ്റ വീക്ഷണം മാത്രമേ പാടുള്ളൂ. സത്യവിശ്വാസികളായ ആളുകൾക്ക് വൈവിധ്യങ്ങളായ വീക്ഷണം ഭൂഷണമല്ല. പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വീക്ഷണമായിരിക്കണം മുസൽമാന്റെ വീക്ഷണം. അതുകൊണ്ട് തന്നെ സത്യത്തോട് നീതി പുലർത്തി പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മാനദണ്ഡമാക്കി ഈ വിഷയകമായിട്ടുള്ള നെല്ലും പതിരും നമുക്ക് വേർതിരിച്ചെടുക്കാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ ഇക്കാര്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള വീക്ഷണങ്ങളിലൊന്നാണ് ആത്മീയ ചികിത്സ എല്ലാം അബദ്ധമാകുന്നു, എല്ലാം വ്യർത്ഥമാകുന്നു, തട്ടിപ്പാകുന്നു എന്നൊരു വിഭാഗം ആളുകൾ പറയുന്നു. ജിന്നും പിശാചും പ്രേത പിശാചുക്കളും ഒന്നുമില്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ മനുഷ്യരെ ദ്രോഹിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ അത്തരം സൃഷ്ടിജാലങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നത്. മറ്റു ചിലരുണ്ട് എല്ലാം സിഹറായും കണ്ണായും തെറ്റിദ്ധരിക്കുന്ന ആളുകൾ. നിസാരമായ ഒരു തലവേദന പോലും അവർ ഗൂഢോത്രമായി വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ ഒരുപാട് അബദ്ധധാരണകൾ വെച്ച് പുലർത്തിക്കൊണ്ട് ശിർക്കിന്റെയും അബദ്ധങ്ങളുടെയും കേന്ദ്രങ്ങളിൽ അത്തരക്കാർ അഭയം പ്രാപിക്കുന്നു. ഈ രണ്ട് വിഭാഗത്തിനും പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ അബദ്ധം പിണഞ്ഞിരിക്കുന്നു, തെറ്റുപറ്റിയിരിക്കുന്നു. മൂന്നാമതൊരു വിഭാഗമുണ്ട്, അവർ മധ്യവിഭാഗമാകുന്നു. എന്നുവെച്ചാൽ ആദ്യം പറഞ്ഞ ഉൽപതിഷ്ണു വിഭാഗത്തിൻ്റെ വാദം അവർക്കില്ല. രണ്ടാമത് പറഞ്ഞ തികഞ്ഞ അന്ധവിശ്വാസത്തിൻ്റെ വക്താക്കളിൽ നിന്ന് അവർ ഭിന്നമാകുന്നു. അവർ മധ്യസമൂഹമാണ്. പ്രവാചകർ ഒരിക്കൽ പഠിപ്പിച്ചുവല്ലോ, ഖൈറുൽ ഉമൂരി ഔസതുഹ, ഏറ്റവും ഗുണകരമായ മാർഗം മധ്യമാർഗമാകുന്നു. അമിതമായ രീതിയും എല്ലാം പാഴാക്കിക്കൊണ്ടുള്ള ഒരു രീതിയും ഭൂഷണമല്ല സത്യവിശ്വാസിക്ക്, മധ്യമാർഗം. അതുകൊണ്ടുതന്നെ മധ്യമാർഗമെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മൂലാധാരമാക്കി മുന്നോട്ട് ഗമിക്കുന്ന വിഭാഗമാണ്. അവർ ആദ്യം പറഞ്ഞ ഉൽപതിഷ്ണു വിഭാഗത്തിൻ്റെയും രണ്ടാമത് പറഞ്ഞ അന്ധവിശ്വാസികളുടെയും മധ്യത്തിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് സവിസ്തരം മനസ്സിലാക്കാൻ, ഖുർആനികമായി ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ആത്മീയ ചികിത്സ എന്ത്, എങ്ങനെ, അതിലുള്ള തെറ്റും ശരിയും എപ്രകാരമെന്ന് നിങ്ങൾ കേൾക്കുക. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മുസ്ലിം ലോകം ഒന്നടങ്കം അംഗീകരിക്കുന്ന ആധികാരിക ഗ്രന്ഥങ്ങളായ പരിശുദ്ധ ഖുർആനും സഹീഹുൽ ബുഖാരിയും സഹീഹുൽ മുസ്ലിമും മാത്രം അവലംബിച്ചുകൊണ്ട് മാത്രമാണ് നാം സംസാരിക്കുന്നത്. നാം ആദ്യം പറഞ്ഞ ഉൽപതിഷ്ണു വിഭാഗത്തിൻ്റെയും എല്ലാം നിഷേധിക്കുന്ന വിഭാഗത്തിൻ്റെയും എല്ലാം സിഹറായി വ്യാഖ്യാനിക്കുന്ന അന്ധവിശ്വാസികളുടെയും ഇടയിലുള്ള സമൂഹമാണിവർ. ഇതാണ് മുസ്ലിങ്ങൾ ഇടയിലുള്ള. ഏറ്റവും നല്ലതായിരിക്കുന്ന സ്ഥാനം ഖൈറുൽ ഉമൂരി ഔസതുഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഏതൊരു വിഷയത്തിലും ഇഫ്റാത്തും തഫ്രീത്തും പാടില്ല.
വീഴ്ച അവഗണന പാടില്ല, എന്നാൽ എല്ലാം സ്വീകരിക്കുന്ന അവസ്ഥയും പാടില്ല. മധ്യസമൂഹം, അതാണ് ഖൈറിന്റെ വക്താക്കൾ. അതുകൊണ്ട് ഈ വിഷയകമായി നമുക്കൊരു പഠനം നടത്താം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കൊക്കെ തന്നെ ശാരീരികവും മാനസികവും പൈശാചികവുമായ പലവിധ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. പല ബുദ്ധിമുട്ടുകളും, രോഗങ്ങളായിട്ട് മാനസിക പ്രശ്നങ്ങളായിട്ട് നമ്മിൽ മിക്കവാറും ആളുകൾക്കൊക്കെ ഉണ്ടായതാണ്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്? അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻകൂട്ടിയുള്ള ഖളാ ഖദർ മൂലമാണ് അവകളൊക്കെ ഉണ്ടാകുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ൽ അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും. ഭൂമിയിൽ ഒരു വിപത്തും ഒരു ദുരന്തവും ഉണ്ടാകുന്നില്ല. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി, ഭൂമിയുടെ ഏത് കോണിലായാലും എന്ത് പ്രകൃതി ദുരന്തങ്ങളായാലും ഭൂകമ്പങ്ങളായാലും പകർച്ചവ്യാധികളാണെങ്കിലും ചിക്കുൻ ഗുനിയയാണെങ്കിലും ഒക്കെ തന്നെ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർള്, ഭൂമിയിൽ ഒരു മുസീബത്തും ഉണ്ടാകുന്നില്ല. വലാ ഫീ ഔഫുസിക്കും, മനുഷ്യരെ നിങ്ങളിലുള്ള മുസീബത്തുകളും ഉണ്ടാകുന്നില്ല, നിങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ക്ലേശങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, മുമ്പ് തന്നെ അല്ലാഹു കണക്കാക്കിയതിന്റെ അടിസ്ഥാനത്തിലല്ലാതെ, അല്ലാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയ രീതിയിലല്ലാതെ, അല്ലാഹുവിന്റെ തീരുമാന പ്രകാരമല്ലാതെ നിങ്ങളിലോ ഭൂമിയിലോ ഒരു മുസീബത്തും വരികയില്ല. എന്തിനാണ് നാം ഇത് പറഞ്ഞു തരുന്നത് എന്നും അല്ലാഹ് പഠിപ്പിച്ചു. എന്തിനാണ് പറഞ്ഞു തരുന്നതെന്നറിയോ? ഇതൊക്കെ അല്ലാഹുവിന്റെ വിധിയാണ്, എല്ലാ മുസീബത്തിന്റെയും പിന്നിൽ അല്ലാഹുവിന്റെ ഖദർ ഖളാ ആണെന്ന് പറഞ്ഞു തരുന്നത് എന്തിനാ? ലികൈലാ തഅസൂ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ലികൈലാ തഅസൂ അലാ മാ ഫാതകും, കിട്ടാതെ പോയതിന്റെ വിഷയത്തിൽ നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ നിരാശപ്പെടരുത്. വലാ തഫ്റഹു ബിമാ ആതാകും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ മതിമറന്ന് സന്തോഷിക്കരുത്. അപ്പൊ നിഅമത്തിന്റെ അനുഗ്രഹത്തിന്റെ കൂമ്പാരങ്ങൾ ഒന്നാകെ വരുമ്പോ എനിക്ക് കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ മതിമറന്ന് സന്തോഷിക്കരുത്. നിങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടു പോയാൽ, നിങ്ങൾക്ക് ദുരന്തങ്ങൾ ഉണ്ടായാൽ, മാനസിക ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ലികൈലാത്ത ഉസൂ, നിങ്ങൾ നിരാശപ്പെടരുത്, റബ്ബിനെ ഓർക്കണം. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അല്ലാഹു പൊങ്ങച്ചക്കാരനായ ദുരഭിമാനിയെ ഇഷ്ടപ്പെടുകയില്ല. സമ്പാദ്യങ്ങൾ കിട്ടിയപ്പോ, അനുഗ്രഹം കിട്ടിയപ്പോ എന്റെ കഴിവ് കൊണ്ട് കിട്ടി എന്ന് പറയുന്നവൻ, എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അയ്യോ അവിടെ ഇച്ചിരി എന്റെ ശ്രദ്ധ വിട്ടുപോയി എന്ന് പറയുന്ന പൊങ്ങച്ചക്കാരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? അല്ലാന്റെ വിധി, അല്ലാഹു കണക്കാക്കിയത്. വേറൊരു ഭാഗത്ത് കാണാ, ഖുർആൻ പല ഭാഗത്തും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇസ്നില്ലാഹ്, മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇസ്നില്ലാഹ്, ഒരു മുസീബത്തും ഉണ്ടാവുകയില്ല മനുഷ്യരെ, ഇല്ലാ ബിഇസ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുവാദത്തോടു കൂടെയല്ലാതെ, വിധിയോടു കൂടെയല്ലാതെ ഒന്നും ഉണ്ടാവുകയില്ല. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബ,
എന്നിട്ട് അല്ല പറയാ മുസീബത്തിന്റെ കാര്യം പറഞ്ഞിട്ട് മുസീബത്തൊക്കെ അള്ളാഹുവിൽ നിന്ന് തന്നെയാണ് ചില ആളുകൾ വിശ്വസിക്കുന്നു. ഹൈറൊക്കെ ദൈവത്തിൽ നിന്ന്, ഷെറോ സാത്താനിൽ നിന്ന്. ശരിയല്ല, ശരിയല്ല. അത് സമ്മതിച്ചാൽ തന്നെ ഈ ശാത്താനെ ആര് പടച്ച് സ്വാതന്ത്ര്യം കൊടുത്തു? അവിടെ ഉത്തരം മുട്ടുമല്ലോ. ഹൈറൊക്കെ ദൈവം തമ്പുരാൻ, നല്ലതൊക്കെ ദൈവത്തിന്റെ വിധി, മോശപ്പെട്ടതോ സാത്താന്റെ വിധി, സാത്താന്റെ ഭാഗം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ശരിയാവുക? ഈ സാത്താനെ ആര് പടച്ച് സ്വാതന്ത്ര്യം കൊടുത്തു? അപ്പൊ അള്ളാഹുവിലേക്ക് തന്നെയല്ലേ മടങ്ങിപ്പോകുന്നത്? മുസീബത്ത് വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, ശാരീരിക മാനസിക അസ്വാസ്ഥ്യങ്ങൾ മേൽക്കുമേൽ വരുമ്പോൾ, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട ക്രമം വിശ്വസിച്ച് പിടിച്ചു നിന്നാൽ, യഹ്ദി ഖൽബ, അവന്റെ ഹൃദയത്തിന് അള്ളാഹു വഴി കാണിക്കും, അവന്റെ ഹൃദയത്തിന് അല്ല വഴി കാണിക്കും. അപ്പൊ അങ്ങനെ ഒരു ദുരന്തം, ഒരു പ്രതിസന്ധി, ഒരു മുസീബത്ത് വരുമ്പോ വഴിയറിയാതെ തപ്പിത്തടയേണ്ടി വരില്ല അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾക്ക്. യഹ്ദി ഖൽബ, പഠിച്ചവനെ ഇതിനെ ചികിത്സിച്ച് ചികിത്സിച്ച് തോറ്റല്ലോ, മുസീബത്തുകൾ മേൽക്കുമേലെ വരികയാണല്ലോ, പല കേന്ദ്രങ്ങളിലും പോയല്ലോ, ഇനി ഇവിടെ നിരക്ഷ എന്ന് അത്തരക്കാർ പറയില്ല. അത്തരക്കാർക്ക് അങ്ങനത്തെ ചിന്ത വരില്ല. കാരണം യഹ്ദി ഖൽബ, യഹ്ദി ഖൽബ, അവന്റെ ഹൃദയത്തിന് നാം വഴി കാണിക്കും, അവന് വഴി കാണിക്കും. വല്ലാഹു അലീമും വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. പടച്ച തമ്പുരാൻ എല്ലാം അറിയാം, എല്ലാം അറിയുന്ന നാഥൻ, ഈ മുസീബത്ത് കൊടുത്ത് പരീക്ഷിച്ചിരിക്കുന്ന മനുഷ്യൻ അവനിൽ വിശ്വസിച്ച് പിടിച്ചു നിൽക്കുമ്പോൾ അവന് വഴി കാണിച്ചു കൊടുക്കും എന്ന് സാരം. എന്തിനാ അങ്ങനെയൊക്കെ അള്ളാഹു ബുദ്ധിമുട്ട് തരുന്നത്? എന്നാൽ അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾക്കെങ്കിലും ഒരു സുഖസൗഖ്യം തന്നൂടെ? എന്തിനാ അള്ളാഹു ഇതൊക്കെ തരുന്നത്? എന്തിനാ രോഗം തരുന്നത്? എന്തിനാ മാനസിക ക്ലേശങ്ങൾ തരുന്നത്? എന്തിനാ? അതിനും ഖുർആൻ മറുപടി പറയുന്നുണ്ട്. നിങ്ങളെ ശാരീരികവും മാനസികവുമായി പരീക്ഷിക്കുന്നത് എന്തിനാ? അല്ലാഹു പറയുന്നുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഉ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത് വബശ്ശിരി സ്വാബിരീൻ الذين اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഖുർആൻ, ബുഖാരി, മുസ്ലിം, ഇതിനപ്പുറത്ത് ഒരു ഹദീസിന്റെ ഗ്രന്ഥത്തിക്കും ഒരു പണ്ഡിതന്റെ വാക്കുക്കും പോകുന്നില്ല. അത് മാത്രം ഖുർആനും ഹദീസ് ഗ്രന്ഥങ്ങളിലെ പ്രാമാണിക ഗ്രന്ഥങ്ങളിലെ ഉന്നത ഗ്രന്ഥങ്ങളായ ബുഖാരി, മുസ്ലിം, ഇതിനപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം വിശ്വസിക്കുക, ഇത് ഇസ്ലാമിന്റെ നിയമമാണ് പറയുന്നത്. ഒരു സംഘടനയുടെ, സുന്നിയുടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അങ്ങനെയുള്ള ഒരു നിയമമല്ല ഇസ്ലാമിന്റെ നിയമം പറയുന്നത്. ഇത് സുന്നി പള്ളിയല്ലേ, അവിടെ സുന്നി ആദർശമല്ലേ പ്രശ്നം, അങ്ങനെയൊന്നുമില്ല. ഇസ്ലാമിന്റെ വിഷയം ഇത് മുസ്ലിമാണോ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് രോഗങ്ങൾ തന്നത്? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഉ, നിശ്ചയം നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അല്ലാഹു പറയുകയാണ്, ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഉ, നിങ്ങൾക്ക് ആശങ്കകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടു തന്നുകൊണ്ട്, നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ട്, വൽ ജൂഉ, പലരെയും പട്ടിണിക്കിട്ടുകൊണ്ട്, സാമ്പത്തിക ക്ലേശങ്ങളിൽ അകപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിൽ പലരെയും നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്, ധനം കുറച്ചുകൊണ്ട് പരീക്ഷിക്കും. നിങ്ങളിൽ അംഗങ്ങളെ ഇല്ലാതെ ആൾനാശമുണ്ടാക്കിക്കൊണ്ട്, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് അംഫുസ് ആൾ നാശമുണ്ടാക്കിക്കൊണ്ട് നിങ്ങളിൽ ചിലരെ അപകടങ്ങളിൽ പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് മരിപ്പിച്ചുകൊണ്ട്, വസ്സമറാത്ത് നിങ്ങളുടെ വിഭവങ്ങൾ ചുരുക്കിക്കൊണ്ട്, ചുരുക്കത്തിൽ നിങ്ങളുടെ വിഭവങ്ങൾ, നിങ്ങളുടെ ഫലങ്ങൾ, കായ്ക്കനികൾ ചുരുക്കിക്കൊണ്ട്, ആൾനാശം വരുത്തിക്കൊണ്ട്, സമ്പത്ത് ചുരുക്കിക്കൊണ്ട്, നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ട്, പട്ടിണിക്കിട്ടുകൊണ്ടൊക്കെ, നിങ്ങളെ നാം പരീക്ഷിക്കും, പരീക്ഷിക്കും. എന്നിട്ട് അല്ലാഹു പറയുന്നു,
വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാശീലരായ ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുമ്പോൾ ആ പരീക്ഷണം ഏറ്റുവാങ്ങി ക്ഷമിച്ച് നിലകൊള്ളുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ. ആരാണ് സബറുള്ള ആളുകൾ? സബറുള്ള ആളുകൾ ആരാ? അല്ലദീന, ഒരു വിഭാഗമാണ്. ഇദാ അസ്വാബത്തുഹും മുസീബ, അവർക്ക് ബുദ്ധിമുട്ടുകൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ, അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിൽ നിന്ന് വന്നവരാണ്, ആ അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ചു പോകും. ഞങ്ങളുടെ കയ്യിലുള്ളത് എന്തും അല്ലാ തന്നതാണ്, അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള സമയത്ത് തിരിച്ചു വാങ്ങും എന്നവർ പറയും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നമ്മുടെ വിജയവും പരാജയവും നിർണയിക്കാനുള്ള കാര്യങ്ങളാകുന്നു. പാകത്തുക കാര്യം മനസ്സിലായില്ലേ? എന്തിനാണ്, എങ്ങനെ രോഗം വരുന്നു, അത് എന്തിനാണ്? തിരിഞ്ഞല്ലോ. ഇനി ഈ രോഗമുണ്ടാകുമ്പോ ആയത്തിൽ പറഞ്ഞതുപോലെ അതിന്റെ ബാഹ്യാർത്ഥം മനസ്സിലാക്കി ക്ഷമിച്ചങ്ങനെയിരിക്കുക, അത് പാടില്ല. എല്ലാ സ്ഥലത്തും പനിയാ, പനി വന്നാൽ ഉടനെ തന്നെ ആശുപത്രികളിൽ പോയിട്ട് ഇപ്പൊ ഇഞ്ചക്ഷൻ എടുക്കുക, പകർച്ചവ്യാധി ഭയന്നത് കൊണ്ട്. അതോടൊപ്പം സത്യവിശ്വാസികളായ നാം പലതും സൂക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഈ വിഷയം സംസാരിക്കാനുള്ളത് കൊണ്ട് ഇതിലേക്ക് പ്രവേശിക്കുന്നില്ല. പരിസ്ഥിതി മലിനീകരണം, ശുദ്ധി, ഇതൊക്കെ ഇസ്ലാമിൽ വലിയൊരു കാര്യം. റോഡ് സൈഡൊക്കെ വൃത്തികേടാക്കുക, മാലിന്യങ്ങൾ, കച്ചറകൾ ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ നിക്ഷേപിക്കുക, ഈ സ്വഭാവമൊന്നും മുസ്ലിമിന് ഭൂഷണമല്ല. അത് അള്ളാഹു വെറുത്ത കാര്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യ ശുദ്ധി. അശ്ശതു അത്തുഹുറു അത്തുഹുറു ശത്തുറുൽ ഈമാൻ, വിശ്വാസത്തിന്റെ തന്നെ പകുതി ഭാഗമാണല്ലോ വൃത്തി, ആന്തരികവും ബാഹ്യവുമായ വൃത്തി. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. ഏതായിരുന്നാലും ഇത്തരം രോഗങ്ങളും പ്രയാസങ്ങളും വരുമ്പോ ക്ഷമിച്ചിങ്ങനെ വീട്ടിലിരിക്കുക. ഉസ്താദ് ഇപ്പൊ പ്രസംഗിച്ചത് അങ്ങനെയാണല്ലോ, ഇതൊക്കെ അള്ളാഹുവിന്റെ വിധിയാണ്. അള്ളാഹുവിന്റെ വിധി ആയതുകൊണ്ടൊക്കെ ക്ഷമിച്ചിരുന്ന ബഷിരി സ്വാബിരി, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്തയുണ്ടെന്ന് ഖുർആനിലുണ്ടല്ലോ. അതുകൊണ്ട് ക്ഷമിച്ച് വീട്ടിൽ അങ്ങനെ ഇരിക്കുക. ബമ്പർ നോത്തി ഉണ്ടാക്കി തരുന്ന ചെറിയ ചെറിയ അരിയുടെ കഞ്ഞിയും കുടിച്ചിട്ട് നന്നായി ഉപ്പിട്ടിട്ട് അങ്ങനെ നീട്ടി കുടിക്കുക, അങ്ങനെ ഇരിക്കുക, അത് പറ്റൂല. നാം എന്ത് ചെയ്യണം? സബബുകളുമായി ബന്ധപ്പെടണം, നിമിത്തങ്ങളുമായി ബന്ധപ്പെടണം, സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെടണം, മാധ്യമങ്ങളുമായി ബന്ധപ്പെടണം. അള്ളാഹുവാണ് എല്ലാം വിധിക്കുന്നത് എങ്കിലും, നിങ്ങൾ ശ്രദ്ധിക്കണം, അള്ളാഹുവാണ് എല്ലാം വിധിക്കുന്നത് എങ്കിലും അള്ളാഹു ഒരു മാധ്യമങ്ങളിലൂടെയാണ് എല്ലാം വിധിക്കുന്നത്. ഇപ്പൊ മഴ നമുക്ക് തരുന്നത് ആരാ? അല്ലാഹു. വയുനസ്സിലുൽ ഗൈഥ, മഴയെ വർഷിപ്പിക്കുന്നത് അല്ലാഹു ആകുന്നു, പടച്ചവനാണ് മഴ തരുന്നത്. പക്ഷേ അതിനൊരു നിമിത്തം വെക്കുന്നുണ്ട്, ഒരു സബബ് വെക്കുന്നുണ്ട്. എന്താ സബബ്? മേഘം. മേഘം നിമിത്തമായി മഴ തരുന്നു. ഒരു കുഞ്ഞ് നമുക്ക് സന്താനങ്ങളെ തരുന്നത് ആരാൻ? അല്ലാഹുവാണ്. അല്ലേ അല്ലേ, അല്ലാഹു ഓശാരമായി കൊടുക്കും. യഹബു ലിമൻ യശാഉ ദുക്കൂർ വ ഇനാസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ കൊടുക്കും, പെൺകുട്ടികളെ കൊടുക്കും. ലിമൻ യശാഉ അഖീമ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ വന്ധ്യരാക്കും, മക്കളെ കൊടുക്കാതിരിക്കും. ഇതൊക്കെ അല്ലാഹു പറയുന്നതാ ഖുർആനിൽ. അപ്പൊ മക്കളെ തരുന്നത് ആരാ? അല്ലാഹു. പക്ഷേ വെറുതെ അത് തരൂലല്ലോ, അതിനൊരു മാധ്യമമുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും ശാരീരികമായി ബന്ധപ്പെടുക എന്ന സബബിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ. അപ്പൊ രോഗശമനം തരുന്നത് ആരാ? അല്ലാഹുമ്മ അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക, ഇതാണല്ലോ നമ്മുടെ വിശ്വാസം. അള്ളാഹുവേ, രോഗശമനം തരുന്നത് നീ തന്നെ, നീ അല്ലാതെ രോഗം ശമിപ്പിക്കുന്നവൻ ഇല്ല തന്നെ. ഇതാണല്ലോ വിശ്വാസികളായ നമ്മുടെ വിശ്വാസം അല്ലേ. മുഅ്മിനുകളായ നമ്മുടെ വിശ്വാസം അതാണ്. പക്ഷേ അള്ളാഹു രോഗശമനം തരുന്നത് ഒരു മാധ്യമത്തിലൂടെയാണ്, ചികിത്സിക്കുക, മരുന്ന് കഴിക്കുക എന്ന ഉപാധിയിലൂടെ രോഗശമനം തരുന്നു. എല്ലാം അങ്ങനെയാണ്. ഇങ്ങനെ ഈ നിമിത്തങ്ങൾ ഇല്ലാതെ, സബബുകൾ ഇല്ലാതെ അള്ളാഹുവിന് സാധിക്കും. ഇപ്പോ ഒരു പെണ്ണിനെ ഒരു പുരുഷൻ സ്പർശിക്കാതെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഒരു പെണ്ണിന് സാധിക്കും, അള്ളാഹു ഉദ്ദേശിച്ചാൽ. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെടാതെ ഇവിടെ ഒരു ജനനം നടത്താൻ അള്ളാഹുവിന് സാധിക്കും. മറിയം ബീവിയുടെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ മറിയം സൂറ മറിയം എന്ന അധ്യായത്തിൽ സവിസ്തരം പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹുവിന്റെ ദൂതനായ മാലാക മറിയമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സന്തോഷിച്ച ഒരു കുഞ്ഞുണ്ടാകുന്നുണ്ട്, പുള്ളുണ്ടാകുന്നുണ്ട്. എവിടെന്നാ എനിക്ക് കുട്ടി ഉണ്ടാവുക?
വലം യംസസിനി ബഷർ, ഒരു മനുഷ്യൻ എന്നെ തൊട്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് കുട്ടി ഉണ്ടാകും? വലം അകുബഗിയ, ഞാൻ വൃത്തികെട്ടവളല്ലോ, ഞാൻ വ്യഭിചാരി പെണ്ണല്ലോ, എങ്ങനെ എനിക്ക് കുഞ്ഞുണ്ടാകും? അനുവദിക്കപ്പെട്ട രീതിയിൽ ഒരു നിക്കാഹ് നടന്നിട്ടില്ലല്ലോ, ഞാനൊരാളുടെ ഭാര്യയല്ലോ, ഞാനൊരു തെമ്മാടി പെണ്ണുമല്ലോ. മലക്കെന്തു പറഞ്ഞു? കാല കദാലിക്കി ഖാല റബ്ബുക്കി ഹുവ അലയ്യ ഹയ്യൻ. സംഗതി ഓക്കെ, കാല കദാലിക്കി, സംഗതി നീ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നിന്റെ റബ്ബ് ഹുവ അലയ്യ ഹയ്യൻ, പഠിച്ചവൻ അതിന് പറ്റും. ഒരു പുരുഷനും നിന്നെ തൊടാതെ ഒരു കുഞ്ഞിനെ നിനക്ക് തരാൻ അള്ളാഹുവിന് പറ്റും. ഇത് ഖുർആനാ പറയുന്നത്. അപ്പൊ മാധ്യമങ്ങൾ ഇല്ലാതെയും കാര്യങ്ങൾ നടത്താൻ സർവേശ്വരനായ ശക്തിയുള്ളവനായ റബ്ബിന് സാധിക്കുമെങ്കിലും അള്ളാഹു ഒരു ചര്യയാക്കി ഇത് വെച്ചു. ഏത്? ഈ ലോകത്തുണ്ടാക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു സബബ് അല്ലേ? ഇപ്പൊ കൈ അങ്ങനെ മുറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ അറുക്കണം, ഇവിടെ വെട്ടണം, അല്ലാതെ മുറിയൂലല്ലോ. നമുക്ക് ധാന്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ അല്ല തരികയാണെങ്കിലും നാം കൃഷി ചെയ്യണം, ഭൂമിയിൽ വിത്തെറിയണം, അപ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പൊ മാധ്യമങ്ങളുമായി നിമിത്തങ്ങളുമായി ബന്ധപ്പെടുക എന്നത് അള്ളാഹുവിന്റെ ഒരു ചര്യയാകുന്നു. ഈ ചര്യയിൽ നിന്ന് അള്ളാഹു വെറുതെ മാറൂല. അവലം തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല, ഖുർആൻ അള്ളാഹുവിന്റെ ചര്യക്കൊരു മാറ്റം ഉണ്ടാവില്ല. അത് അള്ളാഹു തീരുമാനിച്ചു വെച്ചതാ. ഉപാധികളിലൂടെയും നിമിത്തങ്ങളിലൂടെയും കാര്യങ്ങൾ സൃഷ്ടിക്കുക എന്നത് അള്ളാഹു തീരുമാനിച്ചതാ. മനുഷ്യരായ അള്ളാഹുവിന്റെ അടിമകളായ നമ്മുടെ ഡ്യൂട്ടി എന്താ? ഈ നിമിത്തങ്ങളുമായി ബന്ധപ്പെടുക. അപ്പൊ രോഗശമനത്തിന്റെ നിമിത്തം എന്താ? എന്താണ്? മരുന്ന് കഴിക്കുക, ചികിത്സിക്കുക. അത് പല രീതിയിലുമുണ്ട് ചികിത്സ. ചികിത്സാ രീതി പലതും ഉണ്ടല്ലോ. നിങ്ങൾക്കറിയാം, ആയുർവേദമുണ്ട്, അലോപ്പതിയുണ്ട്, ഹോമിയോപ്പതിയുണ്ട്. അതിനെല്ലാം പുറമെ ആത്മീയ ചികിത്സകളുണ്ട്. ഏതും സ്വീകരിക്കാം ഇഷ്ടമുള്ളത്. പക്ഷേ വലാ തദാവൂബിൽ ഹറാം, ഏത് അലോപ്പതിയാണെങ്കിലും ഏത് ആര്യവൈദ്യമാണെങ്കിലും ഏതായിരുന്നാലും ഹറാമ് കൊണ്ട് ചികിത്സിക്കരുത്. തെറ്റായ രീതിയിൽ ചികിത്സ പാടില്ല. ഏത് ആത്മീയ ചികിത്സയാണെങ്കിലും ശിർക്ക് പാടില്ല, ഹറാമ് പാടില്ല, അല്ലാത്ത രീതിയിൽ ചികിത്സിക്കാം. ഏത് ചികിത്സയായിരുന്നാലും ശരി, അത് നമുക്ക് സ്വീകരിക്കാം. ഇപ്പോ മാവിൽ നിൽക്കുന്ന മാങ്ങ, മാവിൽ നിൽക്കുന്ന മാങ്ങ ഒരാൾക്ക് കിട്ടണം. ഒരാൾ പറഞ്ഞു ഞാൻ കയറി പറിക്കുകയാണ്. ആ, നന്നായി പിടിച്ച് കയറി പറിച്ചോ, കുഴപ്പമില്ല. കയറി പറിക്കേണ്ടവന് കയറി പറിക്കാം. ഒരാൾ പറഞ്ഞു ഞാൻ കയറൂല, അതുകൊണ്ട് തോട്ടി വെച്ച് കൊക്ക വെച്ചിട്ട് വലിച്ചു പിടി അങ്ങനെ എടുക്കാം മാങ്ങ. മാവിൽ നിന്ന് ഞാൻ തോട്ടി ഉപയോഗിച്ച് മാങ്ങ പറിക്കും. ശരി, അതൊരു രീതിയാണല്ലോ, മാങ്ങ പറിക്കുന്ന ഒരു രീതിയാണ്. വേറെ ഒരാൾ പറഞ്ഞു മാവിനോ പരിസര നിവാസികൾക്കോ ബുദ്ധിമുട്ട് വരാത്ത തരത്തിൽ ഞാൻ എറിഞ്ഞ് മാങ്ങ പറിക്കാം. അതൊരു രീതിയാണല്ലോ മാങ്ങ കിട്ടാൻ, ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഒരാൾ അങ്ങനെ പറഞ്ഞു, നീ അങ്ങനെ പറിച്ച. ഈ മൂന്ന് രീതിയിലൂടെയും മാങ്ങ എടുക്കാം. ഒരാൾ പറഞ്ഞു മാങ്ങ കിട്ടാൻ ഞാൻ ഈ മാവ് വെട്ടുകയാണ്, അവിടെ ബുദ്ധിമുട്ടാണ്, അവിടെ ബുദ്ധിമുട്ടാണ്. അപ്പൊ രോഗശമനത്തിന് പല വിധേനയും മാർഗങ്ങളുണ്ട്, പല ചികിത്സാരീതികളുമുണ്ട്. ആ ചികിത്സാരീതി നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഈമാനിന് തകർച്ച പറ്റരുത്, ഇസ്ലാമിക നിയമങ്ങളെ ലംഘിക്കുന്ന അവസ്ഥയുണ്ടാകരുത് എന്ന് മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് ചികിത്സയും നമുക്ക് സ്വീകരിക്കാം. ചില അസ്വാസ്ഥ്യങ്ങൾക്കും ചില രോഗങ്ങൾക്കും ആത്മീയ ചികിത്സ അനിവാര്യമായി വരും, അനിവാര്യമായി വരും. എന്താ കാരണം? ഒരസുഖം, അസുഖം പിടിപെട്ട് പല ഡോക്ടേഴ്സിൻ്റെ അടുത്തും മാറി മാറി ട്രീറ്റ്മെൻ്റ് നടത്തി, പല കേട്ട എല്ലാ ഡോക്ടർമാരുടെയും അടുത്ത് തൻ്റെ രോഗവും കൊണ്ട് അവൻ കടന്നു ചെന്നു. ഇന്ന് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ വിദേശത്തുള്ള ലോകത്തുള്ള എല്ലാ ചെക്കപ്പുകളും നടത്തി, എല്ലാ ടെസ്റ്റും നടത്തി, ബ്ലഡ്, യൂറിനല്, ശരീരത്തിലെ പിത്തം എല്ലാം ടെസ്റ്റ് നടത്തി, എവിടെയും ഒരു പ്രോബ്ലവും കാണാനില്ല. എന്നാലോ രോഗം കലശലായ വേദനയും ബുദ്ധിമുട്ടും നിലനിൽക്കുന്നു. ഇത്തരം വേളകളിൽ ചില ഡോക്ടർമാർ തന്നെ പറയാറുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ ഒരു കുഴപ്പവും എൻ്റെ പരിശോധനയിലും എൻ്റെ ടെസ്റ്റുകളിലും കാണുന്നില്ല, അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങളൊന്ന് റൂട്ട് മാറ്റി ചിന്തിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്ന് ഡോക്ടർമാർ പറയും. നാം ആദ്യം സൂചിപ്പിച്ച ഉൽപതിഷ്ണു വിഭാഗം, മന്ത്രവും ആത്മീയ ചികിത്സയും മുഴുവൻ അബദ്ധമാണ്, അങ്ങനെ സംഗതിയില്ല എന്ന് പറയുന്ന ആളുകളും ഇത്തരം ഘട്ടങ്ങളിൽ പാതിരാത്രിയുടെ കൂരിരുട്ടിൽ വെള്ളപ്പാത്രവുമായി ഈ ചികിത്സ നടത്തുന്ന ആളുകളുടെ അടുത്തെത്തും. എനിക്കറിയാം അങ്ങനെയുള്ള ആളുകളെ. എതിർക്കുന്ന ആളുകളും ഗത്യന്തരമില്ലാതിരിക്കുമ്പോൾ ഈ ചികിത്സയിൽ അഭയം തേടും. ഇങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ട്. പക്ഷേ ഒരു വസ്തുത നിങ്ങൾ അറിയണം, ഈ ചികിത്സയിൽ ശരിയും തെറ്റുമുണ്ട്.
ആത്മീയ ചികിത്സയിൽ ശരിയും തെറ്റുമുണ്ട്. ഈ ചികിത്സ നടത്തുന്ന ആളുകളിൽ കള്ളന്മാരും നല്ലവരുമുണ്ട്. ആപേക്ഷികമായി നല്ലവരെക്കാൾ കള്ളന്മാർക്കാണ് കൂടുതൽ കള്ളന്മാരാണ് ഈ മേഖലയിലുള്ളതെന്ന വസ്തുതയും ഈ സമയത്ത് മറച്ചു വെക്കുന്നില്ല. ആത്മീയ ചികിത്സയിൽ അത് നടത്തുന്ന ആളുകൾ, അതിൻ്റെ ചികിത്സാരികളായ ആളുകളിൽ നല്ലവരെക്കാൾ ചീത്ത ആളുകൾ, ചൂഷണത്തിൻ്റെ ആളുകൾ, കള്ളന്മാർ, തട്ടിപ്പ് വീരന്മാരാണ് കൂടുതലെന്ന വസ്തുത അവഗണിക്കുന്നില്ല. എന്നാൽ ഇങ്ങനൊരു ചികിത്സയുണ്ടെങ്കിൽ, അഥവാ 90% അബദ്ധവും തട്ടിപ്പും ചൂഷണവുമാണെങ്കിൽ തന്നെ 10% യാഥാർത്ഥ്യമുണ്ടെങ്കിൽ ആ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണമല്ലോ. അതുകൊണ്ട് എന്താണ് രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, പൈശാചികമായ രോഗങ്ങൾ, എന്താണ് പൈശാചികത, എന്താണ് പിശാച് ബാധ എന്ന് നാം പഠിക്കണം. എന്താണ് പിശാച് ബാധ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഷെയ്ത്വാൻ മാനസികമായി മനുഷ്യനെ തകർക്കുവോ, സാമ്പത്തികമായി തകർക്കുവോ, മനുഷ്യന്റെ ശാന്തി കെടുത്തുമോ, അങ്ങനൊരു സംഗതി ഉണ്ടോ എന്നത്, ആ ഒരു ചോദ്യത്തിന് മറുപടി ഒറ്റ വാക്കിൽ മറുപടി പറയാൻ പറ്റില്ല. ആദ്യം ഷെയ്ത്താനെ കുറിച്ച് പഠിക്കണം. എന്താണ് ഷെയ്ത്താൻ? അത് പഠിച്ചിട്ടല്ലേ അതിന്റെ ബാധ പഠിക്കല്. എന്താണ് ഷെയ്ത്താൻ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, സൂറത്തുൽ കഹ്ഫിൽ ഇന്ന് പാരായണം ചെയ്ത സൂറയിൽ കാണാം, وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ. ഇബ്ലീസ് ഒഴിച്ച് എല്ലാ മലക്കുകളും ആദമിന് സുജൂദ് ചെയ്തു. എന്നിട്ട് പറയാ, كَانَ مِنَ الْجِنِّ فَفَسَقَ عَنْ أَمْرِ رَبِّي. ഇബ്ലീസിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നു സൂറത്തുൽ കഹ്ഫിലൂടെ. كان من الجن ففسق عن امر ربي. ഇബ്ലീസ് ആരായിരുന്നു? കാന മിനൽ ജിന്നി, അവൻ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളായിരുന്നു. ജിന്ന് വർഗത്തിന്റെ പിതാവാകുന്നു ഇബ്ലീസ്. അബുൽ ജാൻ ഇബ്ലീസ് ലഅനത്തുല്ലാഹി, ജിന്ന് വർഗത്തിന്റെ പിതാവായിരുന്നു ഇബ്ലീസ്. ഫസഖ അൻ അംരി റബ്ബി, അള്ളാഹുവിനെതിര് പ്രവർത്തിച്ചു, അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ച കാരണത്താൽ അവൻ ജിന്ന് വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, ആട്ടിയോടിക്കപ്പെട്ടു. അവൻ റജീമായി, അവൻ ലഈനായി, അവൻ എല്ലാ ലോക സജ്ജനങ്ങളായ ആളുകളുടെ ശാപത്തിന് പാത്രമായി. അപ്പൊ കാന മിനൽ ജിന്നി, ജിന്ന് വർഗത്തിൽപ്പെട്ട ആളായിരുന്നു. ചില ആളുകൾ പറയും, ജിന്നോ? ഏ, ജിന്നൊന്നുമില്ല, നമ്മൾ കാണുന്നില്ലല്ലോ, കാണാത്തൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. വേറൊരു വിഭാഗം, മുസ്ലിങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗം പണ്ഡിതന്മാർ, ഞാൻ പേര് പറഞ്ഞ ആക്ഷേപിക്കുന്നില്ല, മുസ്ലിങ്ങളിലുള്ള ഒരു വിഭാഗം പണ്ഡിതന്മാർ ഖുർആനിന് പരിഭാഷ എഴുതിയിടത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒരു പക്ഷേ വായിച്ചു കാണും, ജിന്ന് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ദൃഷ്ടിയിൽ കാണാത്ത ഒരു വിഭാഗമൊന്നും അല്ല. ജിന്ന് എന്ന് പറഞ്ഞാൽ കാട്ടുജാതി മനുഷ്യന്മാരാണ്. കാട്ടുജാതി മനുഷ്യന്മാർ, നമ്മുടെ ഈ മൂന്നാർ, ഇടുക്കി ജില്ലയിലെ വനമേഖലകളിലൊക്കെ താമസിക്കുന്ന കാടന്മാർ. ജന്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നിട്ട് അതിന് അർത്ഥം പറയുന്നുണ്ട്. ജന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞു, സമൂഹത്തിന്റെ ജനങ്ങളുടെ മുഖ്യധാരയിലേക്ക് വരാതെ, ജനങ്ങളുടെ മുന്നിലേക്ക് വരാതെ ജിന്ന്, സംസ്കാരമില്ലാത്ത മലപ്പുറം കാക്കാവുന്നവർക്കൊക്കെ ഉള്ള പേരാണ് ജിന്ന്, മനസ്സിലായോ? അപ്പൊ ജനങ്ങളിലേക്ക് ഇറങ്ങി വരാതെ മറഞ്ഞ് സംസ്കാരമില്ലാതെ നിൽക്കുന്ന കാടന്മാരായ ജനതയാണ് ജിന്നുകളെന്ന് പറയുകയും എഴുതുകയും ചെയ്ത യുക്തിവാദി മുസ്ലിങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അത്തരക്കാർക്ക് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് ഇല്ല. കാരണം ജിന്ന്, ഇൻസ്, ഇൻസ്, ജിന്ന് എന്ന് രണ്ടും വേറെ വേറെയായി ഖുർആൻ എത്ര സ്ഥലത്താണ് പറഞ്ഞത്? പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം തന്നെ സൂറത്തുൽ ജിന്ന് ആണ്, ജിന്ന് അധ്യായം. ഞാൻ എണ്ണി നോക്കി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഖുർആനിൽ ജിന്നിനെ കുറിച്ച് എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത് 39 സ്ഥലങ്ങളിൽ ജിന്നിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ ദൃഷ്ടിയിൽപ്പെടാത്ത ഭാഗങ്ങൾ ഉണ്ടായേക്കാം. ഇൻഡെക്സ് വെച്ച് നോക്കിയപ്പോ ജിന്നിനെ കുറിച്ച് 39 ഭാഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ജിന്നിനെ കുറിച്ച് തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജിന്നുണ്ട്, അതിൽ വിശ്വസിക്കാത്തവന് ഇസ്ലാമിൽ മെമ്പർഷിപ്പ് ഇല്ല. الذين يؤمنون بالغيب അദൃശ്യമായ പല കാര്യങ്ങളിലും വിശ്വസിക്കുന്നവരാണ് ഭക്തന്മാരായ അള്ളാഹുവിന്റെ ആളുകൾ, ഭക്തന്മാരായ മുത്തത്തുകൾ. ആരാണെന്നറിയോ? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ പലതിലും വിശ്വസിക്കേണ്ടി വരും. എന്നിട്ടാവ യുഖൈമൂന സ്വലാവ യുതൂന സക്കാന്ന് പറഞ്ഞത്.
ഏത് അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിച്ചതിന് ശേഷമാണ് എന്തുള്ളത്? അത് അല്ലാഹുവിൽ മാത്രമല്ല, മലക്കുകളിൽ വിശ്വസിക്കണം, ജിന്നുകളിൽ വിശ്വസിക്കണം, ഖുർആൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കണം. അത് ദൃശ്യമായതാണെങ്കിലും അദൃശ്യമായതാണെങ്കിലും വിശ്വസിക്കണം, എന്നിട്ടാ നിസ്കാരം നിർബന്ധമുള്ളൂ. അതുകൊണ്ട് പ്രിയരെ, ജിന്നിനെ കുറിച്ച് ഒരുപാട് ഭാഗങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്നുണ്ട്. സൂറത്തുൽ ജിന്നിന്റെ ഭാഗത്ത്, അതുപോലെ തന്നെ മറ്റു ഒരുപാട് സൂറകളിൽ ജിന്നിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. ഉദാഹരണത്തിന് ചില ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു സ്തമഅ നഫറു മിനൽ ജിന്ന്. ഖുൽ, നബിയെ, അങ്ങയിൽ വിശ്വസിച്ച ജനതയോട് പറയുക, നിങ്ങൾ അറിയാത്ത ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. എന്തറിയോ? ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ഒരു സംഘം ആളുകൾ നമ്മുടെ ഖുർആനോത്ത് കേട്ടിട്ടുണ്ട്. അവര് വന്നതും കേട്ടതും നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ എല്ലാ വൈബും അദൃശ്യമായതും അറിയുന്ന, അദൃശ്യമായി നിലകൊള്ളുന്ന ജിന്ന് വർഗത്തെ പടച്ച റബ്ബ് പറഞ്ഞു തരുന്നു. എന്താ പറഞ്ഞു തരുന്നത്? ജിന്ന് വിഭാഗത്തിലെ ഒരു കൂട്ടം പരിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടെന്താ അവർ പ്രതികരിച്ചത്? ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ, വളരെ അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടു എന്നവർ പ്രതികരിച്ചു. അവർ പറഞ്ഞതാ അത്ഭുതകരമായ ഖുർആൻ കേട്ടല്ലോ. എന്നിട്ടുള്ള പ്രതികരണം പിന്നെ എന്തായി? അതും ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു വിഭാഗം ജിന്നുകളെ നാം തിരിച്ചുവിട്ടു നബിയെ, ഒരു വിഭാഗം ജിന്നുകളെ അങ്ങയിലേക്ക് നാം തിരിച്ചുവിട്ടു. യസ്തമിഉൻ, അവർ ഖുർആൻ കേട്ടു. അങ്ങനെ ഫലം മാഹലറൂഹു ഖാലൂ അൻസിതു, അവർ ഖുർആൻ ഓതുന്ന സദസ്സിലെത്തിയപ്പോൾ അവരിലെ ഒരു വിഭാഗത്തോട് പറഞ്ഞു, അൻസിതു, മിണ്ടാണ്ടിരിക്കടാ, ഖുർആനാ ഓതുന്നത്. അപ്പൊ അവർ ശബ്ദം ഉണ്ടാക്കുന്നു, മനസ്സിലായി? അപ്പൊ ശബ്ദങ്ങൾ ഉണ്ടാക്കിയല്ലേ, അൻസിതു, ശരിക്ക് ശ്രദ്ധിച്ചു കേട്ടോ പരിശുദ്ധ ഖുർആൻ. ഫലം മാ ഖലൗ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, ഇത് പൂർത്തീകരിച്ചപ്പോ, ഖുർആൻ പാരായണം അവസാനിച്ചപ്പോ എന്താ അവർ ചെയ്തത്? ഈ അത്ഭുതകരമായ ഖുർആൻ കേട്ടു, അതവർ ആസ്വദിച്ചു. അവരെല്ലാവരും ശ്രദ്ധിച്ചു കേട്ടിട്ട് പിന്നെന്താ ചെയ്തത്? വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, അവരുടെ വിഭാഗത്തിലേക്ക്, ജിന്ന് വർഗത്തിലേക്ക്, ഇവിടെ ഖുർആൻ ഓതുന്ന സദസ്സിൽ സന്നിഹിതരായിരുന്ന ജിന്നുകൾ ചെന്നിട്ട് പ്രബോധനം നടത്തി. ഇവർ മുസ്ലിങ്ങളായി. ആരെ? ഇവിടെ വന്ന ജിന്നുകൾ ഇസ്ലാം മതം ആശ്ലേഷിച്ച് അവരുടെ വിഭാഗത്തിലേക്ക് തിരിച്ചു ചെന്നിട്ട് എന്തു പറഞ്ഞു? പ്രബോധനം നടത്തി. وَمَا خَلَقْتُ الْجِنَّ وَالْإِنسَ إِلَّا لِيَعْبُدُونَ. നിങ്ങൾ സാധാരണ കേൾക്കുന്ന ആയത്ത്, ജിന്നിനെയും ഇൻസിനെയും നാം സൃഷ്ടിച്ചത് എന്റെ അബദുകളായി, എന്റെ ദാസന്മാരായി, മുസ്ലിങ്ങളായി മാറാൻ വേണ്ടി മാത്രമാണെന്ന് അല്ലാഹു പറഞ്ഞല്ലോ. അപ്പൊ അവരിലേക്ക് പ്രബോധനമുണ്ട്, ശറഇന്റെ കീർത്തനകളുണ്ട്. എങ്ങനെയാണ് ജിന്നുകൾ ഖുർആൻ ഓതുന്ന സദസ്സിലെത്തിപ്പെട്ടത്? എങ്ങനെ? അതിനും കാരണം ഖുർആനിൽ തന്നെ കാണാം. എങ്ങനെ അവരവിടെ എവിടെ എത്തിപ്പെട്ടത്? ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുപ്രഭാതത്തിൽ തന്റെ സ്വഹാബികളിൽ ഒരു വിഭാഗത്തോടൊപ്പം, ചില സ്വഹാബിമാരോടൊപ്പം സൂഖ് റുക്കാലിലേക്ക് യാത്ര ചെയ്യുകയാണ്. റുക്കാല് പട്ടണത്തിലേക്ക് നബിയും ഒരു വിഭാഗം സ്വഹാബികളും യാത്ര ചെയ്യുകയാണ്. അവർ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു പ്രഭാത സമയത്ത് വഴിമധ്യത്തിൽ അവർ സുബഹി നമസ്കരിക്കാൻ ഇറങ്ങി. ആ പ്രദേശത്തിന്റെ പേരാണ് നഖല. നഖല എന്ന് പറയുന്ന പ്രദേശത്ത് സുബഹി നമസ്കരിക്കാൻ വേണ്ടി നബിയും സംഘവും ഇറങ്ങി. സുബഹി നമസ്കരിച്ച സമയത്ത് അപ്പോഴാണ് ഒരു പറ്റം ജിന്നുകൾ അതുവഴി വന്നത്. എന്താ വരാൻ കാരണം? അതെന്താ കാരണം? അവർ ആകാശ ലോകങ്ങളിൽ സ്വൈര്യവിഹാരം നടത്തുന്ന വിഭാഗമായിരുന്നു, ആകാശലോകങ്ങളിൽ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള വിഭാഗമായിരുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ മലക്കുകൾ
കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്, ഭൂമിയിൽ നടപ്പാക്കാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതൊക്കെ ഇവർ കട്ടുകേട്ടിരുന്നു. ജിന്ന്, പിശാചുക്കൾ എവിടെ? വാനലോകത്ത്, ആകാശത്ത്. ഇങ്ങനെ ഇവർ സുഗമമായി ആകാശങ്ങളിലൂടെ സഞ്ചരിക്കുകയും ആകാശത്ത് മലക്കുകളുടെ ചർച്ച കട്ടുകേൾക്കുകയും ചെയ്തിരുന്നു. ഇതുവരെ പതിവായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഭയങ്കര സെക്യൂരിറ്റി, വാനലോകത്ത് വലിയ പാറാവുകാർ, അതുപോലെ തന്നെ അവിടെ തീയുണ്ടകളാകുന്ന മിസൈലുകളും മാരാഘമാരുടെ സെക്യൂരിറ്റിയും ഒന്നാകെ ആകാശത്ത്. എന്ത് പറ്റിപ്പത്? ഇന്ന് വരെ ഇല്ലാത്തൊരു സംഭവമുള്ളത്. ആകാശലോകങ്ങളിൽ ഇഷ്ടംപോലെ സഞ്ചരിക്കാൻ നമുക്ക് അവസരമുണ്ടായിരുന്നല്ലോ, സ്വാതന്ത്ര്യമുണ്ടായിരുന്നല്ലോ. എന്തേ സെക്യൂരിറ്റിയുടെ എണ്ണം കൂട്ടിയത്, പാറാവുകാർ കൂടിയത് എന്തുകൊണ്ട്? നമ്മെ തകർക്കാൻ എന്തിനാണ് അവിടെ മിസൈലുകൾ സംവിധാനിച്ചത് എന്ന് പിശാചുക്കൾ പരസ്പരം പറയുകയും അവർ ഭൂമിയിലൂടെ ഒരു സഞ്ചാരം നടത്തിയപ്പോഴാണ് ഈ സംഭവം കാണുന്നത്. അപ്പൊ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവോടെ ജിന്നുകളുടെ സ്വാതന്ത്ര്യവും ശക്തിയും അല്ലാഹു നിയന്ത്രിച്ചു എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവോടുകൂടെ ജിന്നുകളുടെ ശക്തിയും സ്വാതന്ത്ര്യവും അല്ലാഹു ഒന്ന് നിയന്ത്രിച്ചു വെച്ചു. ജിന്നുകൾ ഇക്കാര്യം പറയുന്നത് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. സാധാരണ ആകാശങ്ങളിൽ ഞങ്ങൾ എത്താറുണ്ട്. ഈ സമയത്ത് ആകാശത്തേക്കൊന്ന് പോയി നോക്കുമ്പോ അവിടെ ശക്തരായ പാറാവുകാരുണ്ട്, അവിടെ അഗ്നിയുടെ തീയുണ്ടകളുണ്ട്. നമ്മൾ നമ്മെ നശിപ്പിക്കാനും നമ്മെ പ്രതിരോധിക്കാനും വേണ്ടി തീയുണ്ടകളുണ്ട് ഇവർ പറയാൻ. മുമ്പൊക്കെ അങ്ങനെ പോയി പലപ്പോഴും നാം കട്ടുകേട്ടിരുന്നു. എന്നിട്ട് നമ്മുടെ വക്താക്കളായ ജ്യോത്സ്യന്മാർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. നാളെ അവന്റെ വീട്ടിൽ എന്തുണ്ടാകും, എന്ത് ബുദ്ധിമുട്ടുണ്ടാകുമെന്നൊക്കെ മലക്കുകളുടെ ചർച്ചയിൽ നിന്ന് ചോർത്തിയെടുത്ത് കട്ടുകേട്ട് അവരുടെ പിശാചുക്കളുടെ, ഭൂതങ്ങളുടെ, ജിന്നുകളുടെ വക്താക്കളായ ജ്യോത്സ്യന്മാരുടെ അടുത്ത് ചെന്ന് ഓതി കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇനി അങ്ങനെ കട്ടുകേൾക്കാൻ പറ്റില്ല. നബിയുടെ വരവോടുകൂടെ ജിന്നുകൾ പരസ്പരം പറയാ, ഇനി ആരെങ്കിലും അങ്ങനെ കട്ടുകേൾക്കാൻ ശ്രമം നടത്തിയാൽ അവനെ പ്രതിരോധിക്കാൻ, അവനെ നശിപ്പിക്കാൻ അവന്റെ നേരെ പാഞ്ഞു വരുന്ന അഗ്നിജ്വാലകളുണ്ട്, തീമിസൈലുകളുണ്ട്. തീമിസൈലുകൾ തട്ടും ഇനി അങ്ങോട്ട് പോയാൽ എന്ന് ജിന്നുകൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ജിന്ന് എന്ന് പറയുന്ന വിഭാഗം ഖുർആൻ അവസാനിപ്പിച്ചത് പോലും മിനൽ ജിന്നത്തി വന്നാസ് അവിടെയും പറഞ്ഞു ജിന്നിനെ അല്ലേ. അപ്പോ ജിന്നുകളിൽപ്പെട്ട വഴിപിഴച്ച വിഭാഗമാണ് ഷെയ്ത്താൻമാർ. മനുഷ്യരിൽപ്പെട്ട വഴിപിഴച്ച ആളുകളും ഷെയ്ത്താൻമാരാണ്. ജിന്നുകളിലും മനുഷ്യരിലും പെട്ട വഴിപിഴച്ച തെമ്മാടികളായ സത്യനിഷേധികളായ ആൾക്ക് പരിശുദ്ധ ഖുർആൻ വെച്ച പേരാണ് ഷെയ്ത്വാൻ. എല്ലാ നബിമാർക്കും ശത്രുക്കൾ വന്നു. നബിമാരുടെ ശത്രുക്കൾ ആരായിരുന്നു? മനുഷ്യ ജിന്ന് വർഗത്തിൽപ്പെട്ട ഷെയ്ത്താൻമാർ. അള്ളാഹുവേ നിന്നിൽ അഭയം തേടുന്നു, മിനൽ ജിന്നത്തി വന്നാസ്, ജിന്ന് വർഗത്തിലും മനുഷ്യവർഗത്തിലും പെട്ട പിശാചുക്കളിൽ നിന്ന് നിന്നിൽ അഭയം തേടുന്നു. ഖുൽ അഊദു ബിറബ്ബിന്നാസ് എന്ന സൂറത്തിന്റെ അവസാനത്തിൽ. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ജിന്ന് എന്ന സംഗതി ഉണ്ട്. ജിന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ ഈ ആയത്തും ഹദീസൊക്കെ വിവരിച്ചതിന് ശേഷം പണ്ഡിതന്മാർ പറഞ്ഞു, ഫമൻ അങ്കറൽ ജിന്ന, ഒരാൾ ജിന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ, ഖുർആനും ഹദീസും പഠിപ്പിച്ച ഈ ബാഹ്യമായ വാക്കുണ്ടല്ലോ ജിന്ന് എന്ന പേര്, അതിൽ വിശ്വസിക്കാതെ വേറെ വ്യാഖ്യാനങ്ങൾ കൊടുത്തു,
ഖുർആനും ഹദീസും പറഞ്ഞു തന്ന രീതിയിലല്ലാതെ ജിന്നിന് വ്യാഖ്യാനങ്ങൾ കൊടുത്തു അല്ലെങ്കിൽ അതിനെ നിഷേധിച്ചു. എന്നാൽ ഫഹുവ കാഫിറുൻ, അവൻ കാഫിറാണ്. കാട്ടുജാതി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നവർ കാഫിറുൻ, അവർ കാഫിറുകളാണ്. അവൻ്റെ രക്തം ഇസ്ലാമിക ഗവൺമെന്റിന് ഹലാലാണ്, അവനെ കൊന്നുകളയാൻ ഇസ്ലാമിക രാജ്യത്തിന് അധികാരമുണ്ടായിരിക്കും, അങ്ങനത്തെ കാഫിറാണ്. വൽ ജിന്നു യതസവ്വറൂന ഫീ സുവരിൽ ഇൻസി വൽ ബഹായിം. ഈ ജിന്ന് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണെന്നുള്ള പഠിക്കണമല്ലോ. ജിന്ന് യതസവ്വറൂന ഫീ സുവരിൽ ഇൻസി വൽ ബഹായിം, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രൂപത്തിൽ വരും. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രൂപത്തിൽ ജിന്ന് വരും. വഫി സുവരിൽ ഹയ്യാത്തി വൽ അഖാരിബി, പാമ്പിന്റെ രൂപത്തിൽ വരും, തേളിന്റെ രൂപത്തിൽ വരും. വഫി സുവരിൽ ഇബിലി വൽ ബഖരി വൽ ഗനമി വൽ ഹമീരി വൽ ബിഗാൽ, ഒട്ടകത്തിന്റെ, പശുവിന്റെ, ആടിന്റെ, കോവർക്കഴുതയുടെ ഒക്കെ രൂപത്തിൽ ആര് വരും? ജിന്നുകൾ വരും, രൂപാന്തരപ്പെട്ടു വരുന്നതാകുന്നു. വഫി സുവരി തുയൂർ, പക്ഷികളുടെ രൂപത്തിലും ജിന്നുകൾ വരും. വഫി സുവരി ബനി ആദം, മനുഷ്യ രൂപത്തിലും വരും. കമാ അത്തശ്ശൈത്വാനു ഖുറൈശൻ, ഖുറൈശികളുടെ മുന്നിലേക്ക് ശൈത്വാൻ വന്നതുപോലെ. ഫീ സൂറത്തി സുറാഖത്ത് ബിനി മാലിക്, സുറാഖത്ത് ബിനു മാലിക് എന്ന മനുഷ്യന്റെ രൂപത്തിൽ ശൈത്വാൻ ഖുറൈശികളുടെ അടുത്തേക്ക് വന്നതുപോലെ. ഇത് ഖുർആൻ പറഞ്ഞ സംഭവമാണ്. ബദറിന്റെ പശ്ചാത്തലത്തില് ഖുറൈശികൾക്ക് എല്ലാം ഓക്കെയാണ്, എന്നാലൊരു ഉൾഭയം അവർക്ക്, ഒരു ഉൾഭയം. എങ്ങനെ ഇവന്മാർ, ഇവന്മാർക്ക് വല്ലാത്ത ധൈര്യമാണല്ലോ, ആയുധം കുറവ്, ആള് കുറവ്, എന്നിട്ടും എന്തൊരു വീര്യത്തോടുകൂടെ, എന്തൊരു ധീരതയോടുകൂടെയാണ് അവർ ബദറിലേക്ക് വരുന്നത്. ഒരു ഉൾഭയം അവർക്കുണ്ടായി. ഈ സമയത്ത് ഷെയ്ത്താൻ സുറാഖത്ത് ബിനു മാലിക്കിന്റെ രൂപത്തിൽ കയറി വന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? പേടിക്കണ്ടോ, നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടൂല, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്, ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ വന്ന നിങ്ങളുടെ അടുത്ത നാട്ടുകാരനാണ്. ഈ സുറാഖത്ത് ബിനു മാലിക് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇവരുടെ അടുത്ത നാട്ടുകാരനാണ്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത നാട്ടിലുള്ള ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്, നിങ്ങൾക്ക് നല്ലതേ പറഞ്ഞിരുള്ളൂ, നിങ്ങൾക്ക് ഒരിക്കലും പരാജയം വരൂല എന്ന് പറഞ്ഞു. പറയുകയും അങ്ങനെ രണ്ട് സൈന്യവും, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തുൽ അംഫാലിൽ കാണാം ഈ സംഭവം. ഖുർആനാ പറയുന്നത്, വഇദ് സയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും, പിശാച് അവരുടെ കുതന്ത്രങ്ങളെ കമനീയമാക്കി അലങ്കാരമാക്കി ആ ഖുറൈശികൾക്ക് കാണിച്ചു കൊടുത്തു. വഖാല ലാ ഗാലിബ ലകുമുൽ യൗം, ഇന്ന് നിങ്ങൾ പരാജയപ്പെടില്ല. വഖാല, ഷെയ്ത്വാൻ പറഞ്ഞു, ഖുറൈശികളോട് പറഞ്ഞു, ബദർ യുദ്ധത്തിന് പോകാൻ നിൽക്കുന്ന അവരോട് പറഞ്ഞു, ലാ ഗാലിബ ലകുമുൽ യൗം, ഇന്ന് നിങ്ങൾ പരാജയപ്പെടൂല കേട്ടോ. ഇന്നീ ജാറുൽ ലകും, ഞാൻ നിങ്ങളുടെ അയൽക്കാരനാ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഖുർആൻ പറയുന്നു, ഫലമ്മാ തറാഅത്തിൽ ഫിഅതാനി നകസ അലാ അഖിബൈ വഖാല ഇന്നി ബരീഉ മിൻകും ഇന്നി അറാ മാ ലാ തറൂൻ. പിശാജ് പറഞ്ഞു, ഫലമ്മാ തറാഅത്തിൽ ഫിഅതാൻ, രണ്ട് ഗ്രൂപ്പ് ഏറ്റുമുട്ടിയപ്പോ, ഖുറൈശികളുടെ ഗ്രൂപ്പും സത്യവിശ്വാസികളുടെ ആളുകളും ഏറ്റുമുട്ടിയപ്പോ, പിശാജ് ബൻ തടി സലാമത്താക്കി. എന്നിട്ട് പറഞ്ഞു, അവൻ പറഞ്ഞു, ഞാൻ ഇനി ബരി ഉമ്മിക്കു, ഇല്ല ഞങ്ങളപ്പല്ല, കാരണം എന്തേ, ഇനി അറാമാലാ തറവ്, നിങ്ങൾ കാണാത്ത പലതും ഇപ്പൊ ഞാൻ കാണുന്നുണ്ട്. അവിടെ എനിക്ക് ഇനി ഇവിടെ നിന്നാ പറ്റൂല. എന്തേ സംഭവം? മലായിക്കത്തിൽ ഇറങ്ങി മുസ്ലിങ്ങളെ സഹായിക്കാൻ. മലക്കുകളെ വരവ് ആളുകൾക്ക് കാണൂലല്ലോ, ഖുറൈശികൾ കാണൂല, സഹാബികളും കാണൂല. സഹാബികൾ തന്നെ പറഞ്ഞു, എന്തൊരു അത്ഭുതമായിരുന്നു, വാളുകൾ പൊക്കുമ്പോഴേക്ക് ശത്രുവിന്റെ തല. എന്താ കാരണം? പിന്നെയാണ് ആയത്തിറങ്ങിയപ്പോഴാണ് മലക്കുകളെ ഇറക്കിയും നിങ്ങളെ സഹായിച്ചിരിക്കുന്നു എന്നുള്ള അള്ളാഹുവിന്റെ വചനം വന്നപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. അപ്പൊ പിശാചിനറിയാം മലക്കുകളുടെ സാന്നിധ്യം. പിശാജ് മലക്കുകളെ കണ്ടപ്പോ പെട്ടെന്ന് പിടിവിട്ടു പോയി, ഇനി ബരി ഉമ്മി കുഞ്ഞാ സലാമത്താകണം, അതുകൊണ്ട് ഞാനല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആനിന്റെ, ഖുർആൻ പറഞ്ഞതിനനുസരിച്ച് മനുഷ്യ രൂപത്തിലും പിശാജ് വരും. അപ്പൊ ജിന്ന് പല രൂപത്തിലും വരും. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അപ്പൊ പല രീതിയിലും വരും. ഇപ്പൊ ഈ സർപ്പം എന്നൊക്കെ കേൾക്കുമ്പോഴേക്ക് ഇപ്പൊ സാധാരണ എല്ലായിടത്തും സർപ്പം. എൻ്റെ നാട്ടിലൊക്കെ വല്ല കാവില് അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചില ഹൈന്ദവ സഹോദരന്മാർ, ചില ഈ വിദ്യകളൊക്കെ മന്ത്രവാദികളായിട്ടുള്ള ആളുകളെ വീടിൻ്റെ പരിസരത്താണ് സർപ്പകാവ് ഉണ്ടാവുക. ഇവിടെ മുസ്ലിങ്ങളെ വീട്ടിലൊക്കെ കാവ്, അവിടെയും പൂജ, സർപ്പം എന്നുള്ള സംഗതി ഉണ്ട്, അത് നിഷേധിക്കാൻ പറ്റില്ല. സർപ്പം എന്ന് പറയുന്ന സാധനം ഉണ്ട്, അതെന്താ സാധനം? ജിന്നാണത്.
അതെന്താ മുസ്ലിയർ അങ്ങനെ പറയാൻ കാരണം? സഹീഹ് മുസ്ലിമിലുള്ള വളരെ വ്യക്തമായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരിക്കൽ, ഇന്ന നഫറം ഇന്ന ഫിൽ മദീന, നമ്മുടെ ഈ നാട് മദീനയിൽ, നഫറം മിനൽ ജിന്നി, ഒരു വിഭാഗം ജിന്നുകൾ, ഖദ് അസ്ലമു, എന്റെ അടുത്ത് വന്ന് മുസ്ലിങ്ങളായി പോയിട്ടുണ്ട്. സഹാബികളോട് പറയാൻ, മുസ്ലിയാരെന്താ ഇങ്ങനെയൊക്കെ സർപ്പുണ്ട് എന്നൊക്കെ പ്രസംഗിക്കുന്നത്? എന്നാ ഈ മുസ്ലിയാർ അർത്ഥം പറയുന്ന ഖുർആനും ഹദീസും കണ്ട് എന്ന് പറയുന്നത് അർത്ഥം പഴപ്പിച്ച് പറയുന്നുണ്ടോ എന്ന് നിങ്ങൾ ആരെയും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ പഴച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ തിരുത്തണം, റൂമിൽ ചെന്ന് തിരുത്താൻ നിൽക്കരുത്. അറബി ഭാഷ അറിയുന്ന അനേകം പണ്ഡിതന്മാർ ഈ സദസ്സിലുണ്ട്. തെറ്റിക്കഴിഞ്ഞാൽ അപ്പം തിരുത്തണം, അവിടെ അർത്ഥം വെച്ചത് ശരിയായില്ല എന്ന് പറയും. ഇത് ഖുർആനും ഹദീസോ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഞാൻ കേട്ടു. എന്താ? ഇന്ന ഫിൽ മദീന, നിശ്ചയം മദീനയിൽ, നഫറം മിനൽ ജിന്നി ഖദ് അസ്ലമു, ഒരു വിഭാഗം ജിന്നുകൾ എന്റെ അടുത്ത് വന്ന് മുസ്ലിങ്ങളായി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ സ്വഹാബികൾ, അതുകൊണ്ട് നിങ്ങൾക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് ഫമൻ റആശൈഅം മിൻ ഹാദിഹിൽ അവാമിരി, ഇനി നിങ്ങളിൽ ആരെങ്കിലും വീടിന്റെ പരിസരത്ത്, പള്ളിയുടെ പരിസരത്ത് പാമ്പിനെ കണ്ടാൽ, ഫഅദുനൂഹു സലാസ, മൂന്ന് തവണ അതിനോട് നിങ്ങൾ പോകാൻ പറയണം. ഫഇൻ വമൻ റആ ശൈഅം ശൈഅൻ മിൻ ഹാദിഹിൽ അവാമിരി, എന്റെ അടുത്ത് വന്ന് ചില ജിന്നുകൾ മുസ്ലിങ്ങളായി പോയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീടിന്റെ പരിസരത്തൊക്കെ പാമ്പിനെ കണ്ടാൽ, ഫല്യുഇദിൻഹു സലാസ, മൂന്ന് തവണ അതിനോട് പൊക്കോളാൻ പറയണം. ഫഇൻ ബദാലഹു ബഅദു, എന്നിട്ടും അത് പോയില്ലെങ്കിൽ, ആ പാമ്പിനെ നിങ്ങൾ കൊന്നുകളയണം. ഫഇന്നഹു ഷൈത്താൻ, അത് ഷൈത്താനാണ്, അല്ലെങ്കിൽ പാമ്പ് വർഗത്തിൽപ്പെട്ട സാധനമാണ്, നിങ്ങൾക്ക് ധൈര്യമായി കൊല്ലാം. അതുകൊണ്ട് മൂന്ന് തവണ പൊക്കോളാൻ പറയണം, കാരണം കുറച്ച് ജിന്നുകൾ എൻ്റെ അടുത്ത് വന്ന് മുസ്ലിങ്ങളായിട്ടുണ്ട്, അവർ ഈ രൂപത്തിൽ വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നതാണ്. ലോക മുസ്ലിങ്ങൾ ഇത് യുക്തി കൊണ്ട് തള്ളുന്നവൻ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് ഇല്ലേ ഇല്ല. അതുകൊണ്ട് എൻ്റെ അടുക്ക് എൻ്റെ ചാരത്ത് വന്നുകൊണ്ട് ഒരു വിഭാഗം ജിന്നുകൾ ഇസ്ലാമതം ആശ്ലേഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫമൻ റആ ശൈഅം മിൻ ഹാദിഹിൽ അവാമിരി, വീടിനടുത്ത് ആരാധനാലയങ്ങൾക്കടുത്ത് നിങ്ങൾ കാണുന്ന പാമ്പുകൾ, അങ്ങനെ പാമ്പിനെ കണ്ടുകഴിഞ്ഞാൽ, ഫഅദുനൂഹു സലാസ, മൂന്ന് തവണ പോകാൻ പറയണം. അങ്ങനെ പാമ്പിനടാ പൊക്കോളൂ 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 ഒരൊറ്റടി, അങ്ങനല്ല, അതിനോട് പോകാൻ പറയാം, പോകാനുള്ള അവസരം കൊടുക്കുക, രണ്ടാമതും പറയാം, മൂന്നാമതും പറയാം, എന്നിട്ട് പോകുന്നില്ലെങ്കിൽ ലിയക്കുത്തുൽ ഹു, അതിനെ നിങ്ങൾ കൊല്ലുക, ധൈര്യമായിട്ട് കൊല്ലാം. ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, സമീഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു അലൽ മിമ്പർ, ഒരു ദിവസത്തെ ഖുതുബ മിമ്പറിൽ വെച്ച് നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ആരാ പറയുന്നത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്താ കേട്ടത്? മുസ്ലിങ്ങളെ, നിങ്ങൾ ഉഖുതുലുൽ ഹയ്യാത്ത്, നിങ്ങൾ പാമ്പിനെ കൊല്ലണം. ഒരു ദിവസത്തെ ഖുതുബ അതാ, പാമ്പിനെ കൊല്ലുന്നതിനെ കുറിച്ച്. നിങ്ങൾ പാമ്പുകളെ കൊല്ലണം, കാരണം പാമ്പ് എന്ന് പറയുന്നത് ജനവാസയോഗ്യ ജനങ്ങൾ താമസിക്കുന്ന ഭാഗത്തേക്ക് അവൻ ഇറങ്ങി വന്നാൽ നിങ്ങൾ അവകളെ കൊല്ലണം. പല വിപത്തുകളും ദുരന്തങ്ങളും പാമ്പ് എന്ന ജീവിണ്ടാക്കും. തേളും അങ്ങനെ, മരുഭൂമിയിലെ തേളിന് പാമ്പിനേക്കാൾ വിഷമുള്ള തേളുകളുണ്ട് അത്രേ. ഏതായിരുന്നാലും നിങ്ങൾ പാമ്പുകളെ കൊല്ലണം എന്നായിരുന്നു അന്നത്തെ ഖുതുബ. ഇത് കേട്ട ഒരു സഹാബിയാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. അദ്ദേഹം കുറച്ച് നാളുകൾക്ക് ശേഷം വീടിന്റെ പരിസരത്തിന് പാമ്പിനെ കേട്ടപ്പോ, ആ റസൂല് പറഞ്ഞതാണല്ലോ, നിക്കടാ അവിടെ ഹംക്ക, നിന്നെ കൊന്നിട്ട് ആ കൂലി എനിക്ക് വാങ്ങണമെന്നും പറഞ്ഞ് ആ പാമ്പിന്റെ പിറകെ വടിയും കൊണ്ട് പോയപ്പോ, ഫനാദാനി അബൂലുബാബ, എന്നെ അബൂലുബാബ ഇബ്നു എന്ന സഹാബി എന്നെ വിളിക്കുകയാണ്, ഇതിനെ കൊല്ലാൻ വേണ്ടി ഞാൻ ധൃതിയിൽ പോകുമ്പോ എന്നെ വിളിച്ചു ഒരു സഹാബി, അബൂലുബാബ ലാ തഖ്തുൽ, കൊല്ലല്ലേ പാമ്പിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുക. ഞാൻ പറഞ്ഞു, എന്താ സഹോദരൻ എന്താ കൊന്നാല്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ വെച്ച് ഖുതുബക്കിടെ പാമ്പുകളെ കൊല്ലാൻ പറഞ്ഞല്ലോ, അത് സുന്നത്താണല്ലോ, അത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, പിന്നെന്താ ഇയാൾ ഇങ്ങനെ പറയുന്നത്? അപ്പൊ ഈ വിളിച്ച സഹാബി പറഞ്ഞു, ഫഖദ് നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഅദു, ശേഷം നബി വിലക്കി, അൻ സവാത്തിൽ ബുയൂത്തി വഹിയൽ അവാമിറു, വീടിന്റെ പരിസരത്തും പള്ളികളുടെ പരിസരത്തൊക്കെ ഈ കാണുന്ന പാമ്പുകളെ നിങ്ങൾ ഒറ്റയടിക്ക് കൊല്ലരുത് എന്ന് പറഞ്ഞ് വിലക്കിയ സദസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു. ഇയാൾ കേട്ടിട്ടില്ലല്ലോ എന്നാ അതും കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് പാമ്പിനെ കാണുമ്പോൾ ഇനിയിപ്പോ ഇപ്പൊ ഈ വഴുത് കേട്ട ആളുകൾ ഇനി പാമ്പിനെ കണ്ട ഒക്കെ അതിനെ ജിന്നാക്കി നിങ്ങൾ അതിനെ പൂജിച്ച് നടക്കണ്ട. എവിടെ പാമ്പുണ്ടാലും അതാ ജിന്ന്,
പണ്ടൊരു മുസ്ലിയാർ ഇങ്ങനെ ലൈലത്തുൽ ഖദറിന്റെ മഹാത്മ്യമൊക്കെ വാഴ്ന്നു പറഞ്ഞിട്ട് മല തനസ്സലുൽ മലായിക മലക്കുകൾ ഒന്നാകെ ഇറങ്ങി വരും. മലക്കുകൾ എന്ന് പറഞ്ഞാൽ നായയുടെയും പന്നിയുടെയും രൂപമല്ലാത്ത രൂപങ്ങൾ സ്വീകരിക്കുന്നവരാണ് ആര്, മലക്കുകൾ എന്നൊക്കെ വാഴ്ന്നു പറഞ്ഞുകൊടുത്ത് 27-ാം രാവിലെ ഇക്കാക്ക ഇങ്ങനെ ഇരുന്ന് ഖുർആൻ ഓതുന്ന ഇടയിൽ അയൽവക്കത്തെ പശു കയറ് പൊട്ടിച്ചു വന്നപ്പോൾ ഇതാ വന്നിരിക്കുന്നു ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞതുപോലെ മലക്കല്ലേ, മലക്കായിരിക്കും, അതിനെ പിടിച്ചു കെട്ടല്ലേ, അത് ലൈലത്തുൽ ഖദറാന്ന് ഇക്കാക്ക പറഞ്ഞ് വിവരമില്ലാത്ത ഇക്കാക്ക എന്ന മാതിരി ഇനി എവിടെ പാമ്പ് ഉണ്ടാലും പഠിച്ചവനെ ജിന്നാണ് കാണേണ്ടവരൊക്കെ കണ്ടുപോളി വേണ്ട, അത് വേണ്ട. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചെണ്ടല്ലോ പഴകി ദ്രവി ഒരുപാട് വയസ്സുള്ള മാതിരി മണ്ണിന്റെ നിറമുള്ള ഒരു പ്രത്യേക വിചിത്ര പാമ്പുകളൊക്കെ കാണും. ഇപ്പൊ അനിമൽ പ്ലാനറ്റിലൊക്കെ നമ്മൾ പാമ്പ് പിടുത്തക്കാരൊക്കെ പല പാമ്പുകളെ അവർ പരിചയപ്പെടുത്തുന്നുണ്ട്, അതിലൊന്നും കാണാത്ത വിചിത്രമായ പാമ്പ്. അപ്പൊ അങ്ങനെ വീടിന്റെ അടുത്ത് ഒക്കെ അങ്ങനെ കണ്ടാൽ അതിനോട് 3 തവണ പോകാൻ പറയണം. അല്ലാതെ കൊന്നാന്തറിയാം, ചിലപ്പോൾ വിവരറിയും. കാരണം എന്താ, ജിന്നു വർഗത്തിൽ പെട്ടതാണെങ്കിൽ അതിൻ്റെ ഉപദ്രവം, ശാരീരികവും മാനസികവുമായ ഉപദ്രവം അതിൻ്റെ ഭാഗത്തു നിന്ന് വരാം. ഇൻഷാല്ലാ ഈ വിഷയം നിങ്ങൾ A to Z കേട്ടിട്ട് പ്രതികരിക്കുക. ഇപ്പൊ പറഞ്ഞു കേട്ടിട്ട് ജിന്നുണ്ട് സർപ്പുണ്ട് എന്ന് മാത്രം കേട്ട് പോകല്ലേ, ഇതിലുള്ള രണ്ട് വശം ഇരുവശവും നിങ്ങൾ ഇൻഷാല്ലാ കേൾക്കണം. നമുക്ക് ഘട്ടം ഘട്ടമായി ഇത് വിവരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.